പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ നേരിടുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഈ അവഗണന. ഈ അവഗണന മിക്ക ആൾക്കാർക്കും കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു അനുഭവമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ഈ നമ്മളെ ഒഴിച്ചു മാറ്റി നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമാണ്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ കണ്ട സമയത്ത് അവർ നമ്മളെ ഒഴിഞ്ഞു മാറ്റിയപ്പോഴത്തേക്ക്, ഇന്നും എനിക്കറിയില്ല കേട്ടോ, ഈ വീഡിയോ അവർ കാണുന്നുണ്ടായിരിക്കാം, കാണുമായിരിക്കാം, എനിക്കറിയില്ല. ഇന്നും എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തിയത്, അല്ലെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നൊരു മാറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്ക് ഇന്നും എനിക്കറിയട്ടോ. ഇന്നേ വരെ എനിക്കറിയട്ടില്ല. അന്ന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റുകളോടോ ഒന്നിച്ചു കൂടാറുണ്ട്. ഇന്നും ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചതെന്ന് ഇന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാണുമ്പം സംസാരിക്കും, ഇടയ്ക്കെല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് വിഷമമുള്ള സമയത്തായിരുന്നു. ഒന്നിച്ച് നടന്നവർ പെട്ടെന്ന് തന്നെ നമ്മളെ ഒഴിഞ്ഞു മാറ്റി, ഇപ്പോൾ ഞാനിരുന്ന സ്ഥലത്ത് വേറൊരാളെ പിടിച്ചിരുത്തുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഞാനന്നും നിശബ്ദമായിട്ടിരുന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒഴിഞ്ഞു മാറി നമ്മളത് കൊടുത്തു ചെയ്തു കേട്ടോ. പിന്നെ പലരും ചോദിച്ചു എന്താണ് എന്താണ് ഞാൻ എനിക്കറിയില്ല എന്ന ഒരു ചിരിയോടെ തന്നെ നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ സ്കൂളിലേ എനിക്കറിവില്ല. എല്ലാവരും എനിക്ക് ഒരേപോലത്തെ ഫ്രണ്ട്സ് തന്നെ മാത്രമായിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് ഒരേപോലെ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് എല്ലാവരും ഫ്രണ്ട് തന്നെയാണ്. അതിൻ്റെ ദേഷ്യമൊന്നും അല്ല കേട്ടോ. ഒരു ഇത് ചോദിക്കാൻ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള്, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരുണ്ട് അവിടെ. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള നോട്ട് എഴുതുകയും അവൾ പോയില്ലെങ്കിൽ ഇവളും പോകാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അന്നൊക്കെ ഞാൻ ചോദിച്ചു എന്താ ഇന്ന് അവൾ വരില്ല അമ്മ എൻ്റെ അടുത്ത് വരില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അവൾ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അവളില്ലെങ്കിൽ ക്ലാസ് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ വേറെ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, എല്ലാം ആവശ്യത്തിന് ആകാവുള്ളൂ, അമിതമായി കഴിഞ്ഞാൽ നാളെ ഒരു ദുഃഖമായിട്ട് മാറരുത് മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ചോദിച്ചാൽ എന്താ ഉമ്മച്ചി അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. ഉമ്മച്ചിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഉമ്മ എന്തിങ്ങനെയൊക്കെ പറയുന്നതിനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മച്ചിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉമ്മച്ചിക്ക് ഉണ്ടായതുകൊണ്ട് അതെൻ്റെ മോക്ക് അത് നേരിടേണ്ടി വരും. ഉമ്മച്ചി എന്തും ഇപ്പം നീ ഇപ്പം എന്ത് മാത്രമാണ് നീ നിൻ്റെ കൂട്ടുകാരികളോട് നിൽക്കുന്നത്, പെട്ടെന്ന് അവൾക്കൊരു മാനം ഒരു മാറ്റം ഉണ്ടായാലും വിഷമം ഉണ്ടാകത്തില്ല. ഇതിപ്പം കൂട്ടുകാരികളിൽ നിന്ന് തന്നെയാണോന്നില്ല കേട്ടോ, എനിക്ക് കൂട്ടുകാരികളിൽ തന്നെയല്ല, എനിക്ക് പലയിടത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മൾ പ്രതികരിക്കാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല. എന്തിന് അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് വലിഞ്ഞു കയറി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എന്താ നിങ്ങൾ മിണ്ടാത്തതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒഴിഞ്ഞു മാറ്റുന്നോ നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ കൂട്ടുകാരികളിൽ നിന്ന് മാത്രമല്ലെങ്കിൽ പലയിടത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ തിരിച്ച് പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ മൗനമായിരുന്നു. ഞാൻ മൗനത്തോടെ നമ്മൾ മിണ്ടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നൊരു മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് നേരിടുന്നുണ്ട്. അതും ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ മൗനമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഒഴിഞ്ഞു മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ അവഗണന എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമില്ല, നമുക്ക് പക്ഷെ ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുമ്പോൾ അതെന്തുമാത്രം നമുക്ക് വിഷമം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഇങ്ങനൊരു അനുഭവം കിട്ടിയവർക്കത് അറിയാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ഇത് ഇവിടെ ഇനി പറയാൻ കാണുന്നത് എൻ്റെ മോള് ഞാൻ എൻ്റെ മോളും കൂടെ ഒരു സംഭാഷണം നടത്തിയതുമാണ്. ഉമ്മച്ചപ്പോൾ പറഞ്ഞു ഉമ്മച്ചിക്ക് ഉമ്മയുടെ അനുഭവം ഉമ്മച്ചിക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആരോട്, എന്നെ അവഗണിച്ചവരോട് എനിക്ക് ആരോട് ദേഷ്യമില്ല, എനിക്ക് അവരോടൊരു പ്രതികാരം ഒന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നതായിരിക്കും വേണ്ട ഇവളോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ ഇവളോട്ടുള്ള അടുപ്പം വേണ്ട എന്നൊരു തോന്നൽ അവർക്ക് സ്വയം തോന്നുന്നതാണ്. ഇതിപ്പോൾ ആരെയും നമുക്ക് പിടിച്ച് പറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൂട്ടിയേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ ആരെ സ്നേഹിച്ചാലും നമ്മൾ അങ്ങോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് സ്നേഹിച്ചാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്നേഹിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നിടത്തായിരിക്കും നമുക്ക് കൂടുതൽ നമുക്ക് എന്താണ് നല്ല തിരിച്ചടികൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠമാണ് എല്ലാവരെയും ഒരു പരിധിക്കപ്പുറം നമ്മൾ ആരെയും നമ്മൾ കൂടുതൽ കരലോട് സ്നേഹിക്കാതിരിക്കുക. കാരണം നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ നിന്നായിരിക്കും നമുക്ക് നല്ല തിരിച്ചടികൾ കിട്ടുന്നത്. അപ്പം ഞാനത് പഠിച്ച പാഠമാണ് കേട്ടോ. ഈ അവഗണനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കിട്ടിയൊരു പാഠമാണ് അവരവഗണിക്കുമ്പോൾ തന്നെ തിരിച്ചും നമ്മളും അവരോട്
അവഗണന നമ്മളും കാണിക്കുക. കാരണം അവർ നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പം പിന്നെ അവർ നമ്മൾ കൂടുതൽ പുറകെ ചെല്ലുമ്പോഴല്ലേ അവർ വീണ്ടും വീണ്ടും നമ്മളെ അവഗണിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതികാരം എന്ന് പറഞ്ഞാൽ മധുരമായിട്ടുള്ളൊരു പ്രതികാരം തന്നെയാണ്. അവർ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മളും തിരിച്ച് അവരെ അവഗണിക്കുക. അപ്പോൾ പിന്നെ ഒരു പാഠം എന്താണ്, നമ്മൾ കൂടുതൽ ആരെയും നമ്മൾ കൂടുതൽ സ്നേഹിക്കാതിരിക്കുക, കൂടുതൽ നമ്മളവരെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, എനിക്ക് പല ആവർത്തികളിലേക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉറച്ചൊരു തീരുമാനത്തിലാണ്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവം ഇതൊക്കെ തന്നെയാണ്. സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അല്ലാതെയും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അതിലെനിക്കൊരു ബാധകമേ അല്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു അനുഭവം. ഇനിയും കുറേ ഉണ്ട്, നമുക്കത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ വീഡിയോയിലോട്ടും നമുക്കത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടോ. അപ്പോൾ ഇങ്ങനെ അവഗണന കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും